ആരാധന അങ്ങയ്ക്കാരാധന അഗ്നി മഴയായി പെയ്യണമേ. ആരാധന അങ്ങയ്ക്കാരാധന പുത്തൻ കാറ്റായി വീശണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ആരാധനാഗ്നി പ്രോഗ്രാമിലൂടെ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയിലുള്ള ഭക്തിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം ദിവ്യകാരുണ്യം ഐക്യത്തിന് നിദാനം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മളേറെ അത്യന്താപേക്ഷിതമായി കാണുന്ന ഒരു കാര്യമാണ് ഐക്യം എന്നുള്ളത്. അനൈക്യം എവിടെയും കൂടി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജാതി, വർഗ, വർണ്ണ വിവേചനങ്ങളിലൂടെ ഐക്യമുണ്ടാക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ സമൂഹം തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ സുവിശേഷം 11:11 നമ്മൾ വായിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ദൈവ തിരുമനസ് എന്തെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വളരണം. ആദിയിലെ ദൈവം ആദത്തെ സൃഷ്ടിച്ചു, അവന് ഇണങ്ങിയ ഒരു തുണയെ നൽകി. തൻ്റെ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ ആ ചൈതന്യം അരൂപി അവരിൽ നിശ്വസിച്ചു. അങ്ങനെ ദൈവത്തോടുള്ള ആ കൂട്ടായ്മയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ വിളിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വളരാനായി ദൈവം പഴയ നിയമത്തിൽ മനുഷ്യർക്ക് 10 കൽപ്പനകൾ നൽകി. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ തിരിഹിതം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ 10 കൽപ്പനകളെയും ദൈവം സ്നേഹത്തിൻ്റെ 2 കൽപ്പനകളിൽ ഒതുക്കി. തൻ്റെ തിരുപുത്രൻ്റെ തിരുശരീര രക്തങ്ങളുടെ പങ്കുപറ്റലിലൂടെ അവർ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ചു. അങ്ങനെ പരിശുദ്ധ കുർബാനയാൽ പരിപോഷിതരാകുന്ന ഒരു പുതിയ ജെറൂസലേമായി അവിടുന്ന് തിരുസഭയെ രൂപപ്പെടുത്തി. സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും അനൈക്യത്തെ അകറ്റി ശക്തിപ്പെടുവാൻ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന മാർഗം ദിവ്യകാരുണ്യത്തിൻ്റെ മാർഗമാണ്. എന്നാൽ ദിവ്യകാരുണ്യത്തിൻ്റെ മാർഗമെന്നത് ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നോക്കി തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു ദിവ്യകാരുണ്യം എന്നത് സ്നേഹത്തിൻ്റെ കൂദാശയാണെന്ന്, സാക്രമെൻ്റ് ഓഫ് ലവ്. അതോടൊപ്പം തന്നെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവ്യകാരുണ്യം എന്നത് ഐക്യത്തിൻ്റെ അടയാളമാണ്, സൈൻ ഓഫ് യൂണിറ്റി. അവിടുന്ന് അഭിലഷിച്ച ഐക്യം എന്താണ്? ഒന്നാമതായി, ഐക്യം എന്നത് അവശ്യം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ഘടകമാണെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 17:21 നാം വായിക്കുന്നു, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അധ്യായത്തിൽ 3 വാക്യങ്ങളിലായി ഈശോ ആവർത്തിച്ച് പിതാവിനോട് ചോദിക്കുന്ന ഏക കാര്യം ഈ ഐക്യത്തിൻ്റെ ആവശ്യകതയാണ്. അത് ഇത് പ്രാർത്ഥന ആവശ്യമുള്ള, തീക്ഷ്ണമായ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു വിഷയമാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നമ്മെ. പരിശുദ്ധ കുർബാന സ്ഥാപന സമയത്ത് പോലും നാം കാണുന്നുണ്ട് അനൈക്യത്തിൻ്റെ അരൂപിയും പേറി സന്നിഹിതനാകുന്ന യൂദാസ്. എന്നാൽ ആ സാന്നിധ്യത്തിൽ ഈശോ അസ്വസ്ഥനാകുകയോ അധൈര്യപ്പെടുകയോ ചെയ്യാതെ ശാന്തനായി അവിടുന്ന് ദൈവകരങ്ങളിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അനൈക്യം കാണുമ്പോൾ പതറിപ്പോകുന്ന നമുക്ക് ഈശോയുടെ ഈ മാതൃക ഏറെ അനുകരണ യോഗ്യമാണ്. പണ്ട്
വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിനായി നൽകപ്പെട്ട ആർസ് എന്ന് പറയുന്ന ആ ഇടവകയിൽ ചെല്ലുമ്പോൾ അനൈക്യം അവിടെ ശക്തമായിരുന്നു. അതിനെ നവീകരിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം ദിവ്യകാരുണ്യ നാഥനിൽ ആശ്രയിച്ച് ദിവ്യകാരുണ്യത്തിൽ അവരെ എല്ലാം സമർപ്പിച്ച് മണിക്കൂറുകളോളം തമ്പുരാന്റെ സന്നിധിയിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആർസ് നവീകരിക്കപ്പെട്ടു. ദൃഢപ്പെട്ട ദൈവാശ്രയ ബോധത്തോടും ത്യാഗങ്ങളും പരിത്യാഗങ്ങളിലൂടെയും അദ്ദേഹത്തിന് അത് സാധിച്ചെടുക്കുവാൻ ദൈവം കൃപ നൽകി. രണ്ടാമതായി ഐക്യം നേടിയെടുക്കുവാൻ ഈശോ കണ്ടെത്തിയ മാർഗം തൻ്റെ സമൂഹത്തിലെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ്. വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാർഗത്തിലൂടെ അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി കാണിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ നിലനിന്നിരുന്ന അനൈക്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അരൂപികളെ അവിടുന്ന് വിച്ഛാടനം ചെയ്തു. സഭാ നേതൃത്വവും സമൂഹവുമൊക്കെ ഈ മാതൃക ഇന്ന് കൈമോശം വന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ബലിയർപ്പണങ്ങളും ആഘോഷങ്ങളും തിരുനാളുകളുമൊക്കെ ആത്മാവില്ലാത്ത ആചരണങ്ങളും അർപ്പണങ്ങളുമായി അവശേഷിക്കുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ ഘടകമായി അവശേഷിക്കുകയാണ്. ആത്മശോധനയുടെ ഒരു വിഷയമായി നാം ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഐക്യത്തിനായി ഈശോ കണ്ടുപിടിച്ച മാർഗം സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തിച്ചുകൊണ്ടാണ്. കുരിശിലേറി ഒരു ചെറിയ ഗോതമ്പപ്പമാകുവോളം അവിടുന്ന് സർവശക്തൻ തന്നെ തന്നെ ചെറുതാക്കി. ഗോതമ്പും മുന്തിരിയും തങ്ങളുടെ വൈയക്തിക ഭാവം നഷ്ടപ്പെടുത്തി പൊട്ടാനും പൊടിയാനും നഷ്ടപ്പെടുത്തുവാനും പിഴിയപ്പെടാനുമായി വിട്ടുകൊടുക്കുമ്പോൾ അത് അൾത്താരയിൽ ഉയർത്തുന്ന അപ്പമായും വീഞ്ഞായും രൂപപ്പെടുന്നു. നഷ്ടപ്പെടുത്തലിൻ്റെ ഒട്ടേറെ കഥകൾ പറയാനുണ്ട് അവയ്ക്ക്. ഇപ്രകാരം ദിവ്യകാരുണ്യ ശക്തിയിലൂടെ കണക്ക് പറയാതെ നാം സ്വയം നഷ്ടപ്പെടുത്തുമ്പോൾ, സ്നേഹത്തോടെ നാം പങ്കുവയ്ക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഐക്യം സംജാതമാകും. നാലാമതായും അവസാനമായി നമ്മൾ പറയുകയാണെങ്കിൽ, ഐക്യമെന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പസ്തോൽ പ്രവർത്തനം 4:32 നമ്മൾ വായിക്കുന്നു, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ഒരു ഹൃദയമെന്നത് അപ്പം മുറിക്കലിലൂടെ ഈശോയുടെ ഹൃദയം പേറുന്ന സമൂഹമായി. ഒരാത്മാവെന്നത് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറഞ്ഞവരായിത്തീർന്നു. ദിവ്യകാരുണ്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിപോഷിപ്പിക്കുന്ന സമൂഹമാകണം, കൂട്ടായ്മയാകണം കുടുംബവും സഭയും സമൂഹവുമൊക്കെ. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. തലശ്ശേരി രൂപതയുടെ കണ്ണൂരടുത്തുള്ള വിളക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന ആ ദിവ്യകാരുണ്യ അത്ഭുതം 2013 നവംബർ 15 ബുധനാഴ്ച രാവിലെ 6:45 ഇടവകയിലെ വികാരിയച്ഛൻ ജനങ്ങളോടൊപ്പം പരിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ രൂഖാക്ഷണ പ്രാർത്ഥന നടത്തി അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ ചെറുതായ ഒരു മാറ്റം അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് വലുതായി വലുതായി വരികയും ഈശോയുടെ മുൾമുടി ധരിച്ച മുഖം അത് ക്രമേണ അത് വെളിവായി വെളിവായി അത് വരികയുണ്ടായി. പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അത് ഒത്തിരിയേറെ ഭാരം അനുഭവപ്പെട്ടു. അതുയർത്തുവാൻ അദ്ദേഹം ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. രൂപത അധ്യക്ഷൻ്റെ നിർദ്ദേശമനുസരിച്ച് അത് സക്രാരിയിൽ സൂക്ഷിക്കുകയും കുറേ സമയത്തിന് ശേഷം
അത് വീണ്ടും എടുത്ത് നോക്കുവാൻ ഇടവരുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി ആ ക്രൂശിതമായ ഈശോയുടെ മുൾമുടി ധരിച്ച മുഖം അവിടെ കാണപ്പെടുകയാണ്. അതിനെ തുടർന്ന് അധികാരികൾ, രൂപത അധികാരിയും സഭാധികാര നേതൃത്വവും അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ ആരംഭിച്ചു. അതിനായി അത് രൂപതയിലേക്ക് കൊണ്ടുപോവുകയും 4-5 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം അത് ശരിയാണ്, അത് സത്യമാണ് എന്ന് അവർ സ്ഥിരീകരിച്ചു. അങ്ങനെ ഇന്ന് അത് വീണ്ടും വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് അത് തിരിശേഷിപ്പ് എന്നുള്ള സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പരസ്യമായ ആരാധനയ്ക്കായി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1000-ക്കണക്കിന് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തെയും ഈ കൊച്ചു കേരളത്തെയും ദൈവം എത്രയോ ഏറെ ഓർമ്മിക്കുന്നു. നമ്മളൊക്കെ ഒത്തിരിയേറെ ഐക്യത്തിലും സ്നേഹത്തിലും പരിശുദ്ധ കുർബാന കൊണ്ട് പരിപോഷിപ്പിക്കപ്പെടുന്ന സമൂഹമായി വളരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആകയാൽ നമുക്ക് ദിവ്യകാരുണ്യനാഥനിൽ ശരണപ്പെടാം. പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ഐക്യത്തിലേക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തെ നയിച്ചതുപോലെ നയിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.